നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്ന പോലുള്ള സംബന്ധിച്ച ഒരറിവും ഞങ്ങൾക്കില്ല. എന്തോ പി എസ് സി അംഗത്തെ നിയമിക്കാൻ പോകുന്നു. ആരും മാധ്യമങ്ങളും അതുപോലെ സി പി എമ്മിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു പി എസ് സി അംഗത്തിൻ്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരറിവില്ല. അറിവില്ല എന്ന് പറഞ്ഞില്ലേ, ഒരറിവും ഇല്ല. പിന്നെ നിങ്ങൾ ഈ കോലാഹലം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ അത്തരത്തിലുള്ള ഒരറിവുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ആര് ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാറുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കും കഴിയില്ല, പാർട്ടി സഖാക്കും കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരറിവുമില്ല. തെറ്റായ പ്രവണതകൾ, അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾ ഈ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒന്ന് അറിവില്ലാത്ത കാര്യങ്ങൾ വേറെ എന്ത്? എൻ്റെ അറിവിലില്ല. വെറുതെ എന്തെങ്കിലും നിങ്ങൾ കോലാഹലം ഉണ്ടാക്കുക, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പുറപ്പെട്ടതിൻ്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരാണോ? നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? കൃത്യമായിട്ട് തന്നേക്കൂ, എഴുതി തന്നേക്കൂ, ഞങ്ങൾ പരിശോധിക്കും. പോരെ.